Good evening, Dish. Let's discuss the capsule summary and the main points from the chapter, I mean the poem, My Sister's Bible, written by S. Joseph. Our karyam ormikya, S. Joseph, My Sister's Bible. So, this chapter is what we അതായത് ഒരു ബൈബിൾ എന്ന് പറയുന്നതല്ല നമ്മൾ പുണ്യ അല്ല ബൈബിൾ ആയാലും ഖുറാൻ ആയാലും അല്ല രാമായണം ആയാലും നമ്മളല്ലേ പുണ്യമായ രീതിയിൽ കണ്ട് അല്ലെ അതിനെ ഒരു സേഫ് പ്ലേസിൽ വെച്ച് അല്ലെ പൂജിക്കുന്ന പുസ്തകങ്ങളാണ്. സോ ബട്ട് എന്താണ് വെറും അല്ലെ കവിതയിൽ പറയുന്നത് വെറും അല്ലെ ബുക്ക് പൂജിച്ചുകൊണ്ട് അല്ലെ വയറ് നിറയില്ല എന്നാണ്. സോ ബി പ്രാക്ടിക്കൽ അതാണ് ഈ കവിത പറയുന്നത്. സോ അങ്ങനെ ചിന്തിച്ച ഒരു സിസ്റ്ററിന്റെ കഥയാണ്. അതായത് ഒരു അല്ലെ ഹിന്ദു കാസ്റ്റിൽ നിന്നും എന്ത് ചെയ്യാം ദളിതൻ ആയതിൻ്റെ പേരിൽ, അതായത് ദളിതയായ ഒരു യുവതി എന്ത് ചെയ്യുന്നു ദളിത സ്റ്റാറ്റസും അതിനോടൊപ്പം പട്ടിണിയും അല്ല പദ മാറണം ഒരുമിച്ച് മാറുമെന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്യാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുന്നു. സോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുമ്പോൾ അല്ലെ എന്താണ് അവിടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള അല്ലെ അവരെന്ത് ചെയ്യില്ല മുഴുവനായും അല്ലെ ഒരു കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻ അതായത് ഒരു റിലീജിയനിൽ നിന്ന് മാറി വരുന്ന ആളെ അല്ല അങ്ങനെ മുഴുവനായി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. സോ എന്താണ് റൈസ് ക്രിസ്ത്യൻസ് എന്നാണ് അവരെ പറയാം. സോ ഒരു അല്ല ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ട് എന്തില്ല ഒരു പുരോഗതിയും ഇല്ല അതേ അവസ്ഥ തന്നെ. സോ എല്ലാ റിലീജിയനിലും എന്താണ് ഇങ്ങനെയുള്ള ഡിവിഷൻസ് ഉണ്ട് കാസ്റ്റ് രീതിയിൽ വരുന്ന അല്ലെ ആ ഒരു ഡിവിഷൻ എല്ലാ മതത്തിലും ഉണ്ട്. സോ എന്താണ് മതഗ്രന്ഥങ്ങൾ വെച്ചിരുന്ന് അല്ലെ അത് അതുമാത്രം വെച്ചിരുന്ന് അല്ലെ വായിച്ചാൽ വയറ് നിറയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അല്ലെ പാവപ്പെട്ട ഒരു യുവതിയാണ് നമ്മുടെ കവിതയിലെ കഥാപാത്രം. സോ അവര് എന്താണ് ബൈബിളിൽ വെച്ചിട്ടുള്ളത് അല്ലെ മഹത്തരമായ കാര്യങ്ങളൊന്നുമല്ല അല്ലെ വേറെ സേഫ് പ്ലേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അലമേറയോ അവിടെ സൂക്ഷിക്കാൻ അല്ലെ റെക്കോർഡ് സൂക്ഷിക്കാൻ അലമാരയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യാണ് SLC ബുക്കും റേഷൻ കാർഡും അല്ലെ ജീവിതത്തിൽ വാല്യുബിൾ ആയിട്ട് സൂക്ഷിക്കേണ്ടതെല്ലാം ആ ബൈബിളിൽ വെച്ചിട്ടാണ് ഉള്ളത്. സോ പ്രതീക്ഷയുടെ പുസ്തകമായ ബൈബിൾ അല്ലെ എന്താണ് പ്രതീക്ഷകളൊക്കെ നശിപ്പിച്ചിട്ടും അല്ല എന്താണ് ഒരു രീതിയിൽ ഐറോണിക്കലി അല്ലെ വിരോധാഭാസപരമായിട്ട് എന്ത് ചെയ്യാണ് ഒരു സേഫ് പ്ലേസ് ആയിട്ട് അല്ല അവൾക്ക് ഇപ്പോഴും അല്ല അത് യൂസ്ഫുൾ ആണ് എന്നുള്ളത് അല്ലെ ഒരു തരം പരിഹാസ്യപരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. കാരണം അല്ലെ ബൈബിളിനെ അവള് അല്ലെ അതായത് രാമായണം വിട്ടിട്ട് അവള് ബൈബിളിലോട്ട് പോയത് മനസ്സിലായിട്ടുണ്ടോ എന്നിട്ടും എന്താണ് അത് രക്ഷ നൽകിയില്ല. ബട്ട് എന്താണ് അവൾക്ക് അറ്റ്ലീസ്റ്റ് അല്ലെ റെക്കോർഡ് SLC ബുക്കൊക്കെ സൂക്ഷിക്കാൻ ഒരു സ്ഥലം കിട്ടിയെന്നുള്ളതാണ്. സോ ഇതാണ് കവിതയിൽ പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് എവ്രിഡേ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതായത് ജെയിംസ് സ്കോട്ട് ആ ഒരു പേര് ഓർമ്മിക്കുക ജെയിംസ് സ്കോട്ടിന്റെ എവ്രിഡേ റെസിസ്റ്റൻസ് എന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ബൈബിൾ അവൾ ഉപയോഗിക്കുന്നത് അല്ലെ എന്താണ് ഒരു തരം അല്ലെ മതപരമായ ബഹുമാനത്തോടു കൂടിയല്ല ഒരു തരം പ്രതിഷേധത്തിന്റെ ചിഹ്നമായിട്ടാണ് അവൾ ആ ബൈബിളിനെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അതിലെല്ലാം കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെ എന്ത് ചെയ്യാം നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ പ്രതിഷേധിക്കുന്നതിനാണ് എവ്രിഡേ റെസിസ്റ്റൻസ് എന്ന് പറയാം. വലിയ അല്ലെ എന്താണ് വിപ്ലവകരമായ പ്രതിഷേധങ്ങളല്ല. സോ ചെറിയ രീതിയിലെ പ്രതിഷേധം അല്ലെ നമ്മുടെ ജീവിതത്തിലെ എന്താണ് ഇറിറ്റേഷൻ ഒന്ന് അല്ലെ നമ്മൾ സ്വയം ഒന്ന് മാറ്റുക അത്രേ ഉള്ളൂ. സോ ജെയിംസ് സ്കോട്ടിന്റെ എവ്രിഡേ റെസിസ്റ്റൻസ് ഇനി സ്പീക്കർ ഓഫ് ദ പോയം എന്ന് പറയുന്ന ആരാണ് സോ മൈ സിസ്റ്റേഴ്സ് ബൈബിൾ എന്ന് പറഞ്ഞിട്ടാണ് കവിത അവതരിപ്പിക്കുന്നത്. അപ്പോ അല്ലെ പറയുന്ന ആളെന്താണ് ആ നമ്മുടെ സിസ്റ്ററിന്റെ ആരായിരിക്കും ഒന്നുകിൽ സിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കാം. സോ ആരാണ് പുരുഷനാണോ സ്ത്രീയാണോ ദ സ്പീക്കർ ഓഫ് ദ പോയം എന്നുള്ളത് ക്ലിയർ അല്ല. അല്ലെങ്കിൽ ഒരു തേർഡ് ജെൻഡർ ആവാം അങ്ങനെ ഒരു ഗേയോ അല്ലെ ലെസ്ബിയനോ ഒക്കെ ആവാം. സോ അതർ കാറ്റഗറിയിൽ വരുന്ന ആളും ആവാം. സോ ആരാണ് സ്പീക്കർ എന്നിവിടെ ക്ലിയർ അല്ല. എ മാൻ ഓർ എ വുമൻ ഹു ടോക്സ് ഓഫ് ഹിസ് ഓർ ഹെർ സിസ്റ്റേഴ്സ് ബൈബിൾ. ടൈറ്റിൽ ഇനി നമ്മൾ പറഞ്ഞു അല്ലെ ടൈറ്റിൽ എന്താണ് ഐറോണിക് ആണ് അതായത് വിരോധാഭാസപരമാണ്. ദിസ് ബൈബിൾ ഈസ് സ്പെഷ്യൽ അല്ലെ മൈ സിസ്റ്റേഴ്സ് ബൈബിൾ എന്ന് പറയുമ്പോൾ ആ ബൈബിളിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടല്ല അല്ല ആ ഒരു ഗ്രേറ്റ് ബുക്കിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടല്ല ആ ബൈബിൾ അല്ലെ സ്പെഷ്യൽ ആവുന്നത്. കാരണം അല്ല അവൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഹിയർ ദ ബൈബിൾ ഈസ് ഓൺലി എ സിമ്പൽ എന്ന് വെച്ചാൽ അത് ബൈബിൾ തന്നെ ആവണമെന്നില്ല. നമ്മളല്ല എല്ലാ റിലീജിയനുള്ള അവസ്ഥ ഇത് തന്നെയാണ് ബുക്ക് അല്ല നമ്മളെ ഒരിക്കലും വയറ് നിറക്കാൻ സഹായിക്കില്ല. സോ ഇറ്റ് കുഡ് ബി ദ ഖുറാൻ ഓർ ദ രാമായണ ആസ് വെൽ. സോ അതെന്താവാം ഖുറാൻ ആവാം രാമായണം ആവാം
അല്ലേ, അല്ലെങ്കിൽ എന്താവാം വേറെ പലതും ആവാം എന്നുള്ളത്. ഇനി ടോൺ ഓഫ് ദ പോയം, ആ ഒരു കവിത പറയുന്ന ആള് നമ്മൾ പറഞ്ഞു ബ്രദർ ആവാം സിസ്റ്റർ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്സ് ആവാം. സോ ആ ആള് അല്ലെ തന്റെ സഹോദരിയെ പറ്റിയാണ് പറയുന്നത്, മൈ സിസ്റ്റേഴ്സ് ബൈബിൾ. സോ അയാളുടെ ടോൺ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു ഡിറ്റാച്ച്ഡ് കോൺവെർസേഷണൽ ടോൺ ആണ്. സോ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്, എന്റെ സിസ്റ്ററിന്റെ ബൈബിളിൽ ഇതൊക്കെയാണ് ഉള്ളത് എന്ന് ജസ്റ്റ് നമുക്കൊരു ലിസ്റ്റ് പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു കവിതാരൂപത്തിലുള്ള അല്ലെ ഉപമയോ ഒന്നുമില്ല. സോ ജീവിതത്തിന്റെ ആ ഒരു അല്ലെ കവിതയില്ലായ്മ അത് നമ്മൾ ഇവിടെയും കാണുന്നു. അങ്ങനെ തീം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു എവറിഡേ റെസിസ്റ്റൻസ് അല്ലെ, അതായത് ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സോ വലിയ പ്രതിഷേധങ്ങളല്ല നമ്മളല്ലെ എന്താണ് മറ്റുള്ളവർക്ക് ഹാംഫുൾ അല്ലാത്ത അല്ലെ സ്വയം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ മാത്രം സമാധാനിപ്പിക്കാൻ നടത്തുന്ന അല്ലെ അടുക്കളയിലെ സ്ത്രീകളൊക്കെ പാത്രം വലിച്ച് അല്ലെ മെല്ലെ ഒച്ചത്തിൽ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇതൊരു തരം പ്രതിഷേധമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ബുക്സ് ആൻഡ് ദ സ്ലോഗൻസ് ഇൻസൈഡ് ദാറ്റ് സാറ്റിസ്ഫൈ എ മാൻസ് ഹങ്കർ. സോ ഒരാളുടെ വിശപ്പ് അകറ്റുന്നത് വലിയ പുസ്തകങ്ങളല്ല. കാസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആർ ദർ ഇൻ ഓൾ റിലീജിയൻ അല്ലെ, കാസ്റ്റും ഡിസ്ക്രിമിനേഷനും അല്ലെ എല്ലാ റിലീജിയനിലും അല്ലെ വേർതിരിവുകൾ ഉണ്ട്. പിന്നെ ക്യാപ്സുൾ സമ്മർ എന്താണ്, ദ സ്പീക്കർ ടോക്സ് ഓഫ് ഹിസ് ഓർ ഹെർ സിസ്റ്റേഴ്സ് ബൈബിൾ ബിക്കോസ് ഇറ്റ് ഈസ് സ്പെഷ്യൽ. യൂഷ്വലി എ ബൈബിൾ വിൽ ഹാവ് ഗുഡ് കവർ ആൻഡ് വിൽ ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. സോ അല്ലെ എപ്പോഴും ബൈബിളിന് നല്ലൊരു കവറൊക്കെ ഉണ്ടാവും, ബട്ട് ഇവിടെ ബൈബിളിന് അതൊന്നുമില്ല. But here the sister treats it with a bit protest. So, pradishedamanu. She abandoned her original religion with a hope to change her bad lot. Avalde alle jeevithathile avaru dalidan aayirikkuna alle mattullavarokke dalidan aayonde alle maati nirthunu adokke maarum christianity il ethiyal ennu vicharichana avalu madam maariyathu but onnum sambhavichilla alle ippozhum avalu palaya avasthayilana ippo alle eduthathum illa pidichathum illa ennulla avasthayanu. അതായത് ചർച്ചിലും പോവാം അല്ലെ മര്യാദയ്ക്ക് അവിടെയും ആരും സ്വീകരിക്കുന്നില്ല, ടെമ്പിളിലാണെങ്കിലോ പോകാനും പറ്റാത്ത അവസ്ഥയാണ്. ബട്ട് നൗ ഷീ ഹാസ് നൈതർ ചർച്ച് നോർ ടെമ്പിൾ. ഷീ ചേഞ്ച്ഡ് ഹർ റിലിജിയൻ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഹർ ദളിത് സ്റ്റാറ്റസ്. ബട്ട് ഷീ ഈസ് ട്രീറ്റഡ് ആസ് എ സെക്കൻഡ് റേറ്റ് ക്രിസ്ത്യൻ, ദാറ്റ് ഈസ് റൈസ് ക്രിസ്ത്യൻ. സോ സെക്കൻഡ് റേറ്റ് ക്രിസ്ത്യൻ ആയിട്ടാണ് അല്ലെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനെ കാണുന്നത്. സോ അവരെയാണ് എന്ത് വിളിക്കുന്നത്, റൈസ് ക്രിസ്ത്യൻസ്. അരിക്ക് വേണ്ടി അല്ലെ, അതായത് ചോറിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തത്, ക്രിസ്ത്യാനികളായവർ. നെക്സ്റ്റ് നോക്ക് എന്താ പറയുന്നത്, ഇനി എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ബൈബിളിൽ വെച്ചിട്ടുള്ളത് എന്ന് നോക്കാം. എ റേഷൻ ബുക്ക്, എ ലോൺ ആപ്ലിക്കേഷൻ ഫോം, എ കാർഡ് ഫ്രം ദ മണി ലെൻഡർ, എ നോട്ടീസ് ആൻഡ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹർ ബ്രദേഴ്സ് ചൈൽഡ്. ഇത്രയും സാധനങ്ങളാണ് അവള് ബൈബിളിൽ സൂക്ഷിച്ചത്. ദ എസ്എൽസി ബുക്ക് ഈസ് കെപ്റ്റ് ഇൻ ദ ബൈബിൾ ബിക്കോസ് ഇറ്റ് ഈസ് എ വാല്യുബിൾ ഡോക്യുമെന്റ്. സോ എസ്എൽസി ബുക്ക് വെച്ചത് നമ്മൾ പറഞ്ഞു അവൾക്ക് വേറെ പ്ലേസ് ഒന്നുമില്ല, അലമാരി ഒന്നുമില്ല, അല്ലെ പൂവറാണ്. ദർ ആർ നോ മാപ്സ് ഇൻ ദ ബൈബിൾ. മാപ്സ് ഷോ ദ ഡെസ്റ്റിനേഷൻ. ഷീ ഹാസ് നോ ഡെസ്റ്റിനേഷൻ ബിക്കോസ് ഷീ ഈസ് പൂവർ. സോ മാപ്പ് ഇല്ല അല്ലെ, കാരണം അവൾക്കല്ലേ ജീവിതത്തിൽ അല്ലെ എന്താണ് ദിശയെ അറിയേണ്ട കാര്യമില്ല, കാരണം അല്ലെ എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്നവളാണ്. പിന്നെ എന്തിനാണ് മാപ്പ് എന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവൾക്ക് അല്ലെ മാപ്പിന്റെ ആവശ്യമില്ല. പിന്നെ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ്, അതായത് ബൈബിളിന്റെ ആദ്യത്തെ രൂപവും അല്ലെ ഇപ്പോഴത്തെ രൂപവും, അതായത് പഴയ ബൈബിളും പുതിയ ബൈബിളും ഒന്നും അല്ലെ അതിന്റെ പാർട്സ് ഒന്നും അതിലില്ല. സോ അതെന്താ കാണിക്കുന്നത്, ബൈബിൾ അല്ലെ എന്ത് ചെയ്യില്ല, അവളുടെ വയറ് നിറയ്ക്കില്ല എന്നുള്ള ഐഡിയ ആണ് അത് കാണിക്കുന്നത്. പിന്നെ അല്ലെ എന്ത് രീതിയിൽ അവളുടെ തന്നെ രീതി ലൈഫിനെയും അത് കാണിക്കുന്നുണ്ട്. അതായത് ഓൾഡ് അല്ലെ റിലീജിയൻ, അതായത് ഹിന്ദു റിലീജിയനും ഇല്ല, അല്ലെ ന്യൂ റിലീജിയൻ അതായത് ക്രിസ്ത്യൻ റിലീജിയനും ഇല്ല. സോ രണ്ടും ഇല്ലാത്ത അവസ്ഥയായി കിടക്കുകയാണ്. ഷീ കീപ്സ് സോ മെനി തിങ്സ് ഇൻ ഹർ ബൈബിൾ ബിക്കോസ് ദീസ് ആർ വാട്ട് മാറ്റേഴ്സ് ഇൻ ഹർ ലൈഫ് ദാൻ ദ കണ്ടൻസ് ഓഫ് ദി ബൈബിൾ. സോ അല്ലെ എന്താണ് അവൾ ഒരുപാട് സാധനങ്ങൾ അതിൽ ബൈബിളിൽ വെക്കുന്നു, എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലെ എന്താണ് ആ സാധനങ്ങൾക്കൊക്കെയാണ് വില, അല്ലെ ബൈബിളിനേക്കാളും വില അതിനാണ്. കാരണം അല്ലെ ഈ സാധനങ്ങളൊക്കെയാണ് അവളുടെ വിശപ്പായി അകറ്റുന്നത്. റേഷൻ ബുക്ക് കാർഡും അല്ലെ എസ് എൽ സി ബുക്കും ഒക്കെയാണ് ജീവിതത്തിൽ വാല്യുബിൾ ആയിട്ടുള്ളത്.
നെക്സ്റ്റ് നോക്ക് എന്താ പറയുന്നത്. ദ ലാക്ക് ഓഫ് റെഡ് കവർ സിംബലൈസസ് ദ ലാക്ക് ഓഫ് ലൈഫ് ബ്ലഡ്. സോ ബൈബിളിന് അല്ലെ എപ്പോഴും റെഡ് കവർ ഉണ്ടാവും. സോ ക്രൈസ്റ്റിന്റെ ബ്ലഡ് ഒക്കെയാണ് കാണിക്കുന്നത്. സോ ഇവിടെ അല്ലെ, അതായത് ജീവരക്തമാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവൾക്ക് എന്താണ്, ഇവൾക്കും അല്ലെ ജീവരക്തം ഇല്ല എന്നുള്ളതാണ് കാരണം. അല്ലെ എന്താണ്, അവളുടെ ലൈഫ് വഴിമുട്ടി കിടക്കുകയാണ്. ഇനി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും കൂടി കിട്ടാം. അതായത് എന്തൊക്കെയാണ് സിസ്റ്ററിന്റെ ബൈബിളിൽ ഇല്ലാത്തത് എന്ന്. അതായത് വാട്ട് ആർ ദ തിങ്സ് വി ലാക്ക് ഇൻ ദി സിസ്റ്റേഴ്സ് ബൈബിൾ. എന്തൊക്കെയാ അവളുടെ ബൈബിളിൽ ഇല്ലാത്തത്? മാപ്സ് ഇല്ല അല്ലെ, മാപ്പ് ഇല്ല, റെഡ് കവർ ഇല്ല അല്ലെ ബൈബിളിന്, റെഡ് കവർ ഇല്ല. പിന്നെയോ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റും ഇല്ല. ദ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ് ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. So these are the main ideas from the chapter My Sister's Bible. We will meet again in the next class with the capsule summary of the next chapter.